ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ഞാൻ ഒരു മ്യൂസിയത്തിൽ പോയത്. അത് റിപ്ലീസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട് മ്യൂസിയം ആയിരുന്നു. അവിടെ ലോകത്തിലെ ഏറ്റവും കൗതുകകരമായ കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ വൈദ്യശാസ്ത്ര രംഗത്തെ അപകടങ്ങളെക്കുറിച്ചൊരു പ്രദർശനമുണ്ടായിരുന്നു. ഈ മെഡിക്കൽ ആക്സിഡൻറ് പ്രദർശനത്തിൽ കെട്ടിട നിർമ്മാണ രംഗത്തെ ഒരു അപകടത്തിൽ ഒരു വ്യക്തിയുടെ കണ്ണിൽ ഒരു വലിയ ഇരുമ്പാണി തറച്ചത് അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ആ വ്യക്തി മരണപ്പെട്ടില്ല എങ്കിലും കണ്ണിൽ തറച്ചിരുന്ന ആണി ഒരു വലിയ ഓപ്പറേഷനിലൂടെ നീക്കേണ്ടിയിരുന്നു. അത് വളരെ ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. യേശുവിൻ്റെ വചനങ്ങൾ ഈ സമയം ഓർക്കാം. അവിടുന്ന് പറഞ്ഞു, നാം ആരെയും വിധിക്കരുത്, സ്വയം നാം പരിശോധിക്കണം. അങ്ങനെ നാം പരിശോധിക്കുമ്പോൾ ആദ്യം അവനവൻ്റെ കണ്ണിലെ കരടെടുത്തു മാറ്റി അതിനുശേഷം മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുത്തു മാറ്റുവാൻ ശ്രമിക്കുക. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് ഒരു വ്യക്തിയെ പുച്ഛത്തോടെ കാണാതെ സഹായിക്കുക എന്നുള്ളത്. നമുക്ക് ഈ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദി അങ്ങയുടെ ദയയ്ക്കും കൃപയ്ക്കുമായി. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കുന്ന വചനങ്ങൾ ഗ്രഹിക്കുവാനും അവ പ്രാവർത്തികമാക്കുവാനും വിശ്വാസത്തിൽ മുന്നേറി ജീവിപ്പാനും അവിടുന്ന് മക്കളെപ്പോലെ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ദൈവമാണല്ലോ. സർവമഹത്വവും സ്തുതിയും അങ്ങേക്കു മാത്രം. യേശുനാമത്തിൽ ആമീൻ. യേശു 7-ാം അധ്യായത്തിലൂടെ ഗിരിപ്രഭാഷണം തുടരുന്നു. നമ്മുടെ മനോഭാവത്തെക്കുറിച്ച് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവസഹായം കൂടാതെ ഒരു വ്യക്തിക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായി സാധ്യമല്ലെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ നീതി സമാധാനം തരുന്നു. അത് നിങ്ങളെ പഠിപ്പിക്കുന്ന ശാസ്ത്രിമാരും ഫരിസേയരും തരുന്നതല്ല. അവരാകട്ടെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അത് കേട്ടപ്പോൾ ശിഷ്യന്മാർ അതീവ ദുഃഖിതരായി കാണും. എന്നാൽ ബൈബിൾ പറയുന്നു, മനുഷ്യന് ഇത് അസാധ്യമെങ്കിലും ദൈവത്തിന് ഇത് സാധ്യമാകുന്നു. ഇവിടെ യേശു മറ്റുള്ളവരെ വിധിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ദൂത് നമ്മോട് പറയുന്നുണ്ട്. അത് നമ്മെ നിരുത്സാഹപ്പെടുത്താതെ നമുക്ക് ജീവിതത്തിൽ വലിയ ഉത്സാഹം തരുന്ന ഒന്നാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ വിധിക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്ക, നിന്റെ കണ്ണിൽ നിന്നും കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നതെങ്ങനെ? കപടഭക്തിക്കാര, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളയുക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയുവാൻ വെടിപ്പായി കാണും. യേശു വളരെ നന്നായി കഥ പറയുന്ന ആളാണ്, ഉപമ പറയുന്ന. വളരെ കൃത്യമായ ഉപമകളിലൂടെയല്ലാതെ യേശു കർത്താവ് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവിടുത്തെ പ്രഭാഷണങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇപ്പോൾ യേശുവാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെന്ന്. മറ്റുള്ളവരെ നാം വിധിക്കരുതെന്ന് ഇപ്പോൾ യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ സഹോദരൻ്റെ കണ്ണിലെ ഒരു ചെറിയ പൊടി അന്വേഷിക്കുന്നത്, അവൻ്റെ ജീവിതത്തിലെ ഒരു നിസാര കാര്യത്തെക്കുറിച്ച്? അതേസമയം നിങ്ങളുടെ കണ്ണിലൊരു വലിയ തടിക്കഷ്ണമിരിക്കുന്നു, ഒരു വലിയ കോൽ. അവിടുന്ന് പറയുന്നു, നിങ്ങൾ കപട നാട്യക്കാരാണ്. കണ്ണിലൊരു തടിക്കഷണം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സ്വന്തം സഹോദരങ്ങളെ സഹായിക്കാൻ കഴിയും? ആദ്യം നിങ്ങളുടെ കണ്ണിൽ നിന്ന് അത് എടുത്തു മാറ്റിയതിന് ശേഷം സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് മാറ്റാം. ഇതേക്കുറിച്ച് ചിന്തിച്ചാൽ വളരെ രസകരമാണ്. എത്രയോ തവണ നാം മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഒരു ചെറിയ പ്രശ്നം വിലയിരുത്തിയിട്ടുണ്ട്, അതെടുത്തു മാറ്റാനായി നാം ശ്രമിച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാൾ വലുതായ, കുറച്ചുകൂടെ സങ്കീർണമായ വലിയ പ്രശ്നം നാം കൊണ്ടു നടന്നിട്ടുണ്ട്. ഒരിക്കലാരോ പറഞ്ഞു, നാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ടെത്തുന്ന പ്രശ്നങ്ങൾ നമ്മുടെ തന്നെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളായതുകൊണ്ട് മാത്രമാണ് നമുക്കവയെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താനായി സാധിക്കുന്നത്. നിങ്ങളൊരു ദേഷ്യഭാവക്കാരനാണോ? അതുകൊണ്ടാണ് ഒരു ദേഷ്യക്കാരനെ തിരിച്ചറിയുന്നത്. നിങ്ങൾ അസൂയയുള്ള ആളാണോ? നിങ്ങൾക്ക് അസൂയക്കാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾ വെറുപ്പുള്ള ആളെങ്കിൽ വെറുപ്പുള്ളവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത് അങ്ങനെയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരെ തിരുത്താൻ ശ്രമിക്കും. നാം ഒരിക്കലും നമ്മെ തിരുത്തില്ല. സഹായിക്കരുതെന്ന് യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവിടുന്ന് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നാം കണ്ടെത്തി സ്വയം തിരുത്താതെ സഹോദരൻ്റെ ജീവിതത്തിലെ ചെറിയ കുറവുകളെ തിരുത്താൻ ശ്രമിച്ചാൽ അത് തീർച്ചയായും പാഴ്വേലയാകും. നമ്മുടെ കാഴ്ചപ്പാടുകളിലെ പിഴവുകൾ നാം കണ്ടെത്തി
തിരുത്തിയതിനു ശേഷം മാത്രം സഹോദരനെ തിരുത്തുന്നതാണ് ഉത്തമം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാനിങ്ങനെ പറയുകയാണ്, ഞാനൊരു ദേഷ്യക്കാരനെങ്കിലും നിന്റെ ദേഷ്യഭാവം മാറ്റാൻ ഞാൻ സഹായിക്കാം. നിങ്ങളെന്നെ നോക്കി പൊട്ടിച്ചിരിച്ച് പോകാൻ പറയും, തൻ്റെ പണി നോക്കാൻ പറയും. അത് വളരെ ശരിയാണ്. പലപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അവരെ സഹായിക്കണമെന്ന നല്ല ഉദ്ദേശമുള്ള വ്യക്തികൾ ഉണ്ട്. എന്നാൽ അവർ വളരെ അപകടകാരികൾ ആകുന്നു. കാരണം അവരിൽ ആ പ്രശ്നം വളരെ രൂക്ഷമായുണ്ടെങ്കിൽ. നാം ക്രിസ്ത്യാനികളായതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് നാം ചിന്തിക്കും. ആരുടെയും സഹായം ആവശ്യമില്ലെന്നും ജീവിതത്തിലൊരു മാറ്റം വേണ്ടെന്നും ചിന്തിക്കും. എന്നാൽ ബൈബിൾ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച് നാം കൂടുതൽ യേശുവിന് അനുരൂപരാകണമെന്ന്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഴയ മനുഷ്യനെ ചെത്തിക്കളയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു പ്രതിമയെക്കുറിച്ചോർക്കാം. നോക്കൂ, മൈക്കലാഞ്ചലോ ദാവീദിൻ്റെ ഒരു മനോഹര പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മ്യൂസിയത്തിലുണ്ട്. ഇത്രയും മനോഹരമായ ഒന്ന്, ഇതിനു മുൻപ് ഉണ്ടാക്കിയതിലും വെച്ച് ഏറ്റവും ഭംഗിയുള്ള ഒരു ശില്പമാണത്. മൈക്കലാഞ്ചലോ ഒരു മാർബിൾ കഷ്ണം കൊണ്ടാണതുണ്ടാക്കിയത്. ഒരു ഉളിയും ചിറ്റികയുമായി മൈക്കലാഞ്ചലോ വളരെയധികം പ്രയാസപ്പെട്ട് ആ മാർബിൾ ചീളുകൾ ദൂരെ തെറിക്കും വിധം അത് ചെത്തി മിനുക്കി പൊടിപടലങ്ങൾക്കിടയിൽ നിന്ന് അവസാനമൊരു രൂപമുണ്ടാക്കി. ആ മാർബിൾ കഷണത്തിന് ഒരു രൂപം കൈവന്നു, ചെത്തിമിനുക്കിക്കൊണ്ട്. ചിന്തിച്ചു നോക്കൂ, ആ മാർബിൾ കഷണം സംസാരിക്കുമെങ്കിലോ? ആ ശില്പി ഓരോ തവണ ചുറ്റുക കൊണ്ട് അടിക്കുമ്പോഴും ആ എന്ന് ആ ശില്പം കരയുമായിരുന്നു. ഓരോ ചീളുകൾ തെറിക്കുമ്പോഴും ശില്പം അയ്യോ എന്ന് കരഞ്ഞിട്ടുണ്ടാകും. ആ മാർബിൾ പാറയ്ക്ക് അറിയില്ല ഈ ശില്പി എന്തിനാണ് ഇങ്ങനെ അതിനെ ചുറ്റുക കൊണ്ട് അടിക്കുന്നതെന്ന്. അത് ഇങ്ങനെ പറഞ്ഞാലോ, എന്നെയൊന്ന് വെറുതെ വിടൂ. മാർബിൾ കഷണത്തെ ശില്പി ഉപേക്ഷിച്ചാൽ അതിന് സൗന്ദര്യമില്ല, കാഴ്ചയ്ക്കായി യാതൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അവിടെയൊന്ന് ചെത്തി, ഇവിടെയൊന്ന് മിനുക്കി, അവിടെയും ഇവിടെയും തട്ടി മിനുക്കി. അവിടുന്ന് അനാവശ്യമായ ഗുണമില്ലാത്ത എല്ലറ്റിനെയും സകല തിന്മകളെയും നമ്മിൽ നിന്ന് നീക്കിക്കളയുകയാണ്. ദൈവത്തിൻ്റെ ചിന്തയിൽ നമ്മെക്കുറിച്ച് വളരെ ക്ഷേമകരമായൊരു പദ്ധതിയുണ്ട്. യേശുവിന് കൂടുതൽ അനുരൂപരാകാൻ അവിടത്തേക്ക് ഹിതമല്ലാത്തത് അവിടുന്ന് ചെത്തിമാറ്റുന്നു, യേശുവിനെ പോലെയാകാൻ. നോക്കൂ, നിങ്ങളൊരു ചിത്രശാലയിൽ ചെന്നാൽ ചിത്രകാരനെ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ അനേക ചിത്രങ്ങൾ കാണാം. വിഖ്യാതങ്ങളായ അനേക ചിത്രങ്ങൾ അവിടെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇതൊരു രാത്രി കൊണ്ട് സംഭവിച്ചതല്ല, ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. ചില ചിത്രരചനയ്ക്ക് വർഷങ്ങൾ തന്നെ വേണ്ടിവരും. സമയമെടുത്ത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് അതിശ്രദ്ധയോടെ ഉണ്ടാക്കിയതാവാം. നമ്മെ ദൈവമാണ് സൃഷ്ടിച്ചത്. ഇപ്പോഴും അവിടുന്ന് അത് തുടരുന്നുണ്ട്. വലിയ സ്നേഹം, അതീവ കരുതൽ, കഠിനാധ്വാനം ഒക്കെ നമുക്ക് തന്നു. 139 സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മെ വളരെ വ്യക്തമായി അറിയുന്നു. അവിടുത്തെ കരവേലയാണ് നമ്മൾ, അതിശ്രേഷ്ഠമായ സൃഷ്ടികൾ. അവിടുന്ന് നമ്മെ നന്നായി അറിയുന്നു. അവിടുന്ന് നമ്മിൽ പ്രവർത്തിക്കുന്നു. അവിടുന്ന് അത്യധികമായി സ്നേഹിക്കുന്നു. എന്നാൽ യേശു ഇവിടെ പറയുന്നു, നാം ഒരു കാര്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ സഹോദരനെയോ സഹോദരിയെയോ സഹായിക്കണമെങ്കിൽ, എങ്കിൽ ദാവീദ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം നാം ആദ്യം പരിശോധിക്കണം. 139 സങ്കീർത്തനത്തിൽ, എന്നെ ശോധന ചെയ്തെൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദാവീദിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, നീ എന്നെ ശോധന ചെയ്യണമേ, ഹൃദയത്തിൽ ഹിതമല്ലാത്തതുണ്ടോ എന്ന് അറിയണമേ, അങ്ങനെയെങ്കിൽ അത് കണ്ടെത്താൻ എന്നെ സഹായിക്കണമേ, അതിലൂടെ തിരുത്തപ്പെടാനായി. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് തന്നെ അനേകർക്ക് വേണ്ടി ഉപയോഗിക്കാൻ ആവശ്യമുള്ള വ്യക്തിയാകാം. ആദ്യമായി നാം ചെയ്യേണ്ടത് സ്വയം നാം തിരിച്ചറിയണം. നാം നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ, നമ്മെ തന്നെ വിലയിരുത്തുമ്പോൾ, നമ്മുടെ കണ്ണിലെ തടസ്സം മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുമെന്നോ, നാം വിനീതരാകും. നാം കൃപയുള്ളവരായി മാറും, സ്നേഹമുള്ളവരാകും. മറ്റുള്ളവരെ നാം സഹായിക്കുന്നത് സ്നേഹം മൂലമാകും. ബൈബിൾ പറയുന്നു, സ്നേഹം മൂലം സത്യം സംസാരിക്കണമെന്ന്. എങ്ങനെയാണത് ചെയ്യുക? ഹൃദയത്തിൽ ക്ഷമ കാണിച്ച്. എങ്ങനെയാണ് ഹൃദയത്തിൽ ക്ഷമ കാണിക്കുക? ദൈവം എത്രമാത്രം നമ്മെ സഹായിച്ചു എന്ന് തിരിച്ചറിയുക വഴി അവിടുത്തെ ദാനങ്ങൾക്ക് പകരമായി മറ്റുള്ളവരോട് ക്ഷമ കാണിച്ചുകൊണ്ട്. അവിടുന്ന് 10 എന്നോട് ക്ഷമ കാട്ടിയെങ്കിൽ, ഞാനിതാ ദൈവം ചെയ്തതുപോലെ നിന്നോട് അതീവ ക്ഷമാപൂർവം പെരുമാറുന്നു. നാം നമ്മെ സ്വന്തമായി വിധിക്കുമ്പോൾ, നമ്മെ തന്നെ ശോധന ചെയ്യുമ്പോൾ, മറ്റുള്ളവരോട് നാം കാണിക്കേണ്ട ദയയും കൃപയും സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുന്നു.
ബൈബിൾ പറയുന്നു, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അനുകമ്പയാണ്, കരുണയാണ്. കാരണം അവിടുന്ന് നമ്മോട് ദീർഘക്ഷമ കാട്ടി, ദയയും അനുകമ്പയും കാട്ടി. ജീവിതത്തിൽ ആരുമായി സംസാരിക്കാനാണ് നിങ്ങൾക്കിഷ്ടം? ഒരു തിരുത്തലാണെങ്കിൽ കൂടി ആരിൽ നിന്നാണ് നിങ്ങൾ അത് അംഗീകരിക്കുക? നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്ന്. ക്ഷമയാൽ അവരുടെ സ്നേഹം മനസ്സിലാക്കിയവരോട്, ദീർഘകാലത്തെ സഹനത്തോടെ ജീവിതത്തിൽ നിങ്ങളുടെ താളത്തിനൊത്ത് നിന്നവരുടെ. അങ്ങനെ അവർ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നിങ്ങൾ അവരെ ബഹുമാനിക്കുന്നു. ഏതു തരം ആളുകളെയാണ് സംസാരിക്കാൻ നിങ്ങൾക്കിഷ്ടമില്ലാത്തത്? ക്ഷമയില്ലാത്തവരോട്, നിങ്ങളെ സ്നേഹിക്കാത്തവരോട്. അവർ സത്യം പറയുമെങ്കിലും ആ സത്യം നിങ്ങളെ വേദനിപ്പിച്ചേക്കാം. ഇക്കാര്യങ്ങൾ നമുക്കൊന്ന് മറിച്ച് ചിന്തിച്ചു നോക്കിയാലോ? ഞാൻ കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കുന്ന വ്യക്തിയാണോ? അവരുടെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആദ്യം അവരെ സ്നേഹിച്ച് ആ സ്നേഹം അവർ മനസ്സിലാക്കി എന്നിട്ട് സഹായിക്കണം. നിങ്ങളുടെ മക്കളെ വളർത്തുവാനുള്ള നല്ല രീതിയാണിത്. ആവശ്യമില്ലാതെ മക്കളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അത് ശരിയല്ല, ഇത് ശരിയല്ലെന്ന് പറയരുത്. നിങ്ങളുടെ സ്നേഹം അവരറിയണം. അവരോട് ക്ഷമ കാട്ടണം. ദൈവം നിങ്ങളെ സഹായിച്ച മേഖലകൾ അവർക്ക് കാട്ടിക്കൊടുക്കുക. അതേ അവസ്ഥയിൽ അവരെ നിങ്ങൾ സഹായിക്കുക. പറയണം, ഡാഡി ദേഷ്യക്കാരനായിരുന്നു, മമ്മി ദേഷ്യക്കാരിയായിരുന്നു, എന്നാൽ ദൈവം സഹായിച്ചു. അക്കാര്യത്തിൽ ദൈവം നിന്നെയും സഹായിക്കും. ഞാൻ നിന്നോടൊത്ത് പ്രാർത്ഥിക്കട്ടെ നിന്നെ സഹായിക്കാൻ. മക്കളങ്ങനെ വളരണം, അല്ലാതെ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല. യേശു പറയുന്നു, മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് നിങ്ങൾക്ക് തന്നെ തിരിച്ച് ലഭിക്കുമെന്ന്. ശരിയാണത്. നമുക്ക് സ്നേഹവും കൃപയുമുള്ളവരാകാം. നമുക്ക് നമ്മെ തന്നെ ആദ്യം പരിശോധിക്കാം, നമ്മുടെ കണ്ണിലെ കരട് മാറ്റാം. സ്നേഹവും കൃപയും നമ്മിലുണ്ടാകട്ടെ. അങ്ങനെ നല്ല മനോഭാവത്തോടെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുത്തു മാറ്റാനുള്ള കാഴ്ചയുണ്ടാകട്ടെ. യേശു പറഞ്ഞു, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയുമരുത്. അവ കാൽ കൊണ്ടവയെ ചവിട്ടുകയും തിരിഞ്ഞു നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യാനിടവരരുത്. ഇതിനർത്ഥം ദൈവകാര്യങ്ങളെക്കുറിച്ച് ആകുലമില്ലാത്തവർക്കത് നൽകരുത്. നോക്കൂ, നാം ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, എല്ലാവരും ദൈവവാഗ്ദത്തങ്ങളെക്കുറിച്ച് അറിയണം, എല്ലാവരും ദൈവത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരാണെന്ന്. എന്നാൽ ചിലർക്കാകട്ടെ അതറിയാൻ താൽപ്പര്യമേയില്ല. ഒരു വ്യക്തിയോട് നിർബന്ധപൂർവം നമ്മൾ ദൈവസ്നേഹത്തെ പറഞ്ഞാൽ, ദൈവനന്മ പറഞ്ഞാൽ അവരത് കേൾക്കണമെന്നില്ല, നിങ്ങളോട് അമർഷവുമുണ്ടാകും. ഒരു നല്ല കാര്യമല്ലത്. സത്യം സത്യം തന്നെ, അത് സ്നേഹത്താൽ അംഗീകരിക്കണം. സത്യത്തെ ഒരാൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. വെറുതെ എറിഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് കൃപയുള്ളവരായി നാം കാത്തിരിക്കുക, ശരിയായ സമയത്തിനായി. അല്ലാത്ത പക്ഷം പന്നികളുടെ മുന്നിൽ മുത്തെറിയുന്നതിന് സമമാണ്. ആരാണ് അങ്ങനെ ചെയ്യുക? ബുദ്ധിഹീനർ. അത് ചെയ്യരുത്. ഏഴാം വാക്യം, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ലുകൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കോ നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ. യേശു നമ്മോട് പറയുന്നു, നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മറ്റൊരിടത്ത് അവിടുന്ന് പറയുന്നുണ്ട്. പ്രാർത്ഥനയിൽ നാം ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ കാര്യമിതാണ്. ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു മനപരിവർത്തനം വേണമെന്ന് നാം ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നാം മനം മടുത്ത് പോകരുത്. മുട്ടുവിൻ, അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. നോക്കൂ, അലസരായ അന്വേഷകർ അതൊരിക്കലും കണ്ടെത്തുകയില്ല. അശ്രദ്ധ കാണിക്കുന്ന വ്യക്തികൾ അവിടുത്തെ കണ്ടെത്തില്ല. ഇങ്ങനെ ചിന്തിക്കാം, ഒളിമ്പിക്സിലും വേൾഡ് കപ്പിലുമൊക്കെ പങ്കെടുക്കുന്ന വ്യക്തികൾ അവർ ഒരിക്കലും വിട്ടുകൊടുക്കാത്ത വ്യക്തികളാണ്. അവർ പരിശ്രമിച്ച് 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 അങ്ങനെ വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും ഉത്സാഹിക്കുന്നവർ. എത്ര സത്യമാണത്! നാം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ തേടുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ശ്രമം ഉപേക്ഷിക്കരുത്. തുടർന്നും പ്രാർത്ഥിക്കുക, മുട്ടിക്കൊണ്ടേയിരിക്കുക, അന്വേഷിക്കുക, അത് തുടരുക. അത് യേശു പറഞ്ഞത് ഇങ്ങനെ, നിങ്ങൾ മാതാപിതാക്കൾ ആണെങ്കിൽ നിങ്ങൾ മക്കളെ സ്നേഹിക്കണം, അവർക്ക് നല്ല സമ്മാനങ്ങൾ നൽകണം. യേശു ഉപമയായി പറഞ്ഞു, നിങ്ങളുടെ മക്കൾ അപ്പം ചോദിച്ചാൽ നിങ്ങളൊരു കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിങ്ങനെ പറയുമോ, ഇതാ ഈ കല്ല് തിന്നുകൊള്ളുക? നോ,
യേശു പറഞ്ഞു, അപ്പം ചോദിച്ചാൽ അപ്പം തന്നെ അല്ലെങ്കിൽ കേക്ക് തന്നെ കൊടുത്തെന്നു വരും. മക്കൾ തന്നോട് മീൻ ചോദിച്ചാലോ, ഏതപ്പനാണ് മീനിന് പകരം പാമ്പിനെ കൊടുക്കുക? മകൻ മീൻ ചോദിച്ചാൽ ഇതാ പാമ്പെന്ന് പറയുമോ? നോ, ഒരിക്കലും നിങ്ങളത് ചെയ്യില്ല. നിങ്ങളവർക്ക് മീനും അപ്പവും കൊടുക്കും, അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റും. യേശു അതാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ മാതാപിതാക്കന്മാർ നിങ്ങളുടെ മക്കളെ വളരെയധികം സ്നേഹിക്കുന്നു, അതേസമയം നിങ്ങളുടെ ഹൃദയം കുടിലമാണ്. അതിലും എത്ര അധികമായി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവിടുന്ന് അത്രമാത്രം സ്നേഹിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയും മുട്ടുകയും ഉപേക്ഷ കാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കുറപ്പാക്കാം ദൈവം നിങ്ങളെ സംരക്ഷിക്കുമെന്ന്. അതാണ് നാം മുൻപേ പറഞ്ഞത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ബാക്കി എല്ലാം ലഭിക്കുമെന്ന്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഏറെ വൈകിയ ഒരു രാത്രി ആരോ എൻ്റെ വാതിൽക്കൽ മുട്ടുന്നു. ഞാൻ വല്ലാതെ തളർന്നു കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ വാതിൽക്കലുള്ള മുട്ട്. നല്ല ഉറക്കത്തിലെ സ്വപ്നമാണോ എന്ന് ചിന്തിച്ചു ഞാൻ. എന്നാൽ ആരോ തുടർച്ചയായി ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരുന്നു. അവസാനം ഞാൻ എൻ്റെ വാതിൽ തുറന്നു. ആ വ്യക്തി എന്താണ് എന്നോട് പറഞ്ഞതെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. തുടർച്ചയായ ഈ മുട്ടൽ കേട്ടതുകൊണ്ടാണ് ഞാൻ വാതിൽ തുറന്നത്. ഒരുപക്ഷെ എന്തെങ്കിലും കാര്യം എന്നോട് പറയാനാകും, അല്ലെങ്കിൽ എനിക്ക് തരാനാകും. അതല്ല കാര്യം, ഈ വ്യക്തി ഞാൻ ഉറങ്ങുകയാണെന്നറിഞ്ഞിട്ടും തുടർച്ചയായി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരുന്നു. ആ വാതിൽ ഞാൻ തുറക്കുന്നതുവരെയും. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഒരു തവണ പ്രാർത്ഥിക്കുന്നു, പിന്നീടത് വിട്ടുകളയുകയും ചെയ്യുന്നു. എൻ്റെ സഹോദരങ്ങളെ, തുടർന്ന് പ്രാർത്ഥിക്കൂ, വിശ്വസിക്കൂ. ഒരുപക്ഷെ നിങ്ങൾ മക്കളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ പരിഹാരമില്ലാത്ത പ്രശ്നവുമായി ആകുലപ്പെടുന്നുണ്ടാകാം. മക്കളുടെ തെറ്റായ വഴികൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവിൻ്റെ അവിശ്വസ്തതയാകാം. നിങ്ങളുടെ ഭാര്യ വളരെ രോഗാകുലമായ അവസ്ഥയിലായിരിക്കാം. ഈ അവസ്ഥയിൽ ദൈവമേ ഇടപെടണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ട്, ശക്തമായി, പിന്നെ തളർന്നു പോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, തളരരുത്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നേറണം. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കും. ബൈബിളിൽ അനേക തവണ നാം കാണുന്നുണ്ട്, തകർന്ന മനസ്സുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ദൈവം വിശ്വസ്തനാണ്. എന്താണ് പറയുന്നതെന്നോ, നിങ്ങളുടെ ഓരോ തുള്ളി കണ്ണുനീരും ശേഖരിച്ചിരിക്കുന്നു. ദൈവമറിയുന്നു നിങ്ങളുടെ കണ്ണിലെ ഓരോ തുള്ളിയും. അവിടുന്ന് അറിയുന്നു. നിങ്ങൾ തളർന്നു പോകരുത്. ഹൃദയത്തിൽ നിങ്ങൾ വ്യസനം കാട്ടരുത്. തുടർച്ചയായി മുട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. യേശു കർത്താവ് ഇവിടെ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുന്നു. 13 വാക്യത്തിൽ, ഇടുക്കുവാതിലിലൂടെ അകത്തു കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളതും, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. എൻ്റെ സഹോദരങ്ങളെ, ഇതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവം നമുക്ക് യേശുവിനെ ഒരു രക്ഷാമാർഗമായി നൽകിയിട്ടുണ്ടെങ്കിൽ അത് വളരെ കുറ്റമറ്റ മാർഗം തന്നെയാണ്. അതൊരിക്കലും ഇടുങ്ങിയ ചിന്താഗതിയല്ല, ഒരിക്കലും ഒരു സമ്മർദ്ദ തന്ത്രമല്ല. നാം കേൾക്കുന്നു, യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. നാം അവങ്കിലേക്ക് വന്ന് മാനസാന്തരപ്പെടണം. നമ്മുടെ മാർഗങ്ങളെ മാറ്റി പാപപൊറുതിയും കൃപയും നാം സ്വീകരിക്കണം. അവിടുത്തെ വചനങ്ങൾക്കനുസൃതമായി ജീവിക്കണം എന്ന് കേൾക്കുമ്പോൾ അത് നിസാരമാക്കി സ്വന്തം വഴിയെ പോകുന്നു. ബൈബിൾ പറയുന്നു, വിശാലമായ വഴി നാശത്തിലേക്ക് പോകുന്നതാണ്. വിശാലമെന്നാൽ എന്താണെന്നോ, ദൈവം നൽകിയതിനേക്കാൾ വ്യത്യസ്തമായ വഴി തേടുന്നത്. സങ്കുചിത ചിന്താഗതി കൊണ്ടല്ല പാപപൊറുതിക്കായി ദൈവം സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചത്, അത് തികച്ചും യഥാർത്ഥ സ്നേഹമാണ്. ഇടുങ്ങിയ ചിന്താഗതി എന്നാൽ യേശു എനിക്കായി ചെയ്തതിനെ മാനിക്കാതിരിക്കലാണ്. അതാണ് ഇടുങ്ങിയ ചിന്താഗതി. ഞാനൊരിക്കലും സത്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ, സത്യം എന്താണെന്നറിഞ്ഞിട്ടും ഞാനത് അംഗീകരിക്കുന്നില്ലെങ്കിൽ, സഹോദരങ്ങളെ, അതാണ് സങ്കുചിത ഭാവം. യേശുവിനെ നൽകിക്കൊണ്ട് ദൈവം എനിക്കായും നിനക്കായും ചെയ്തത് പിതാവിങ്കിലേക്ക് എത്തിച്ചേരുവാനുള്ള കുറ്റമറ്റ മാർഗമാണ്. അത് ഇടുങ്ങിയ ചിന്തയല്ല, അത് സ്നേഹമാണ്. 15 വാക്യം, യേശു നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. ആത്മീയ നേതാക്കളെന്നും പ്രവാചകരെന്നും അത്ഭുത പ്രവർത്തകരെന്നും അവകാശപ്പെടുന്ന വ്യക്തികളെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീർന്ന് ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്കവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരി പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു.
നല്ല വൃക്ഷത്തിനാകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. വ്യാജപ്രവാചകന്മാരെയും അത്ഭുത പ്രവർത്തകരെയും വ്യാജ ഉപദേശകരെയും കുറിച്ച് നാം സദാസമയം ജാഗരൂകരായിരിക്കണമെന്ന് യേശു നമ്മോട് പറയുന്നുണ്ട്. ജനങ്ങൾ പറയുന്നത് കൊണ്ടും പ്രവാചകന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്നവരാലും നാം ഒരിക്കലും കബളിപ്പിക്കപ്പെടരുതെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അക്കാര്യങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകണം നാം തീരുമാനിക്കേണ്ടത്. സൂക്ഷിക്കണം. ഇത്തരക്കാർ ഭവനത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ടി വി കാണുമ്പോൾ, ആരെങ്കിലും ഇത്തരം പ്രവചനങ്ങളുമായി വരുമ്പോൾ ഉടനെ ദൈവവചനവുമായി ഒത്തുനോക്കണം. ശരിയല്ലെങ്കിൽ ഒരിക്കലും അത് നിങ്ങൾ വിശ്വസിക്കരുത്. അവരെ ഭവനത്തിൽ അനുവദിക്കുക പോലും അരുത്. അവസാന നാളുകളിൽ ഇത്തരം ആളുകൾ ദൈവമുമ്പാകെ നിന്നുകൊണ്ട് ദൈവത്തോട് പറയും, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു ഭൂതങ്ങളെ പുറത്താക്കി. ദൈവം നമ്മോട് അവരെ സംബന്ധിച്ച് പറയും, പ്രവൃത്തികളാലല്ല ഫലത്തിൽ നിന്ന് ഇവരെ നാം തിരിച്ചറിയണമെന്ന്. സഹോദരങ്ങളെ, നാം കബളിപ്പിക്കപ്പെടരുത്. ടി വിയിൽ കാണുന്നവയും നമ്മുടെ ചുറ്റിലുമായി നടക്കുന്നതും കണ്ട് വഞ്ചിക്കപ്പെടരുത്. ദൈവം അത്ഭുതം പ്രവർത്തിക്കും, അത് തീർച്ചയാണ്. എന്നാൽ ഒരാളുടെ ജീവിതം ദൈവികമാണെന്ന് വിലയിരുത്താൻ അത് പോരാ. ഭൂതങ്ങളെ പുറത്താക്കുന്നതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും അടയാളങ്ങളല്ല. അതിതാണ്, നിന്റെ ജീവിതം സ്നേഹത്തിൽ അധിഷ്ഠിതമെങ്കിൽ അതാണ് അടയാളം. ധനസമ്പാദനം അവരുടെ ലക്ഷ്യമല്ലെങ്കിൽ അടയാളമാണത്. പദവിക്കോ അധികാരത്തിനോ വേണ്ടിയല്ലെങ്കിൽ അത് നല്ലൊരു അടയാളമാണ്. ഇന്ന് അനേക വ്യക്തികൾ വലിയ കാര്യങ്ങൾ പൊങ്ങച്ചം പറയുന്നവർ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും പദവിക്കും പുറകെ പരക്കം പായുന്നു. നല്ല ഫലം പുറപ്പെടുവിക്കുന്നവനല്ല ഒരു വ്യക്തിയെന്ന് കണ്ടെത്താൻ ഈ മൂന്ന് കാര്യങ്ങൾ മതിയാകും. നല്ല ഫലമെന്നാൽ അവരുടെ ഭവനത്തിലാണ്. വചനാധിഷ്ഠിതമാണോ അവരുടെ കുടുംബജീവിതം? അവർ പണസംബന്ധമായ കാര്യങ്ങൾ ദൈവവചന അടിസ്ഥാനമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത്? യേശു പറഞ്ഞതുപോലെ ഈ ലോകത്തിലല്ല ദൈവരാജ്യത്തിൽ വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാക്കണമെന്ന്. അവരുടെ നാവിനെ അവർ ഉപയോഗിക്കുന്ന രീതി അത് കരുതലോടെയാണോ? യാക്കോബ് പറയുന്നു, നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാതെ ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ സാധ്യമല്ലെന്ന്. വളരെ ശ്രദ്ധിക്കണം. അവരുടെ ജീവിത ഫലങ്ങൾ അനുദിന ജീവിതത്തിൽ ഞായറാഴ്ചകളിൽ പറയുന്നതല്ല, അല്ലെങ്കിൽ അവർ അത്ഭുതങ്ങളോ പ്രവചനങ്ങളോ ചെയ്യുമ്പോൾ മാത്രം കാണുന്നതല്ല. പലരും പറയും, ഞാൻ അവിടുത്തെ നാമത്തിൽ അത് ചെയ്തില്ലേ? യേശു മറുപടി പറയും, ഞാൻ നിന്നെ അറിയില്ല. നീ അത് ചെയ്തിട്ടുണ്ട്, ശരി, എന്നാൽ നീ അത് എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാണ് ചെയ്തത്. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന വ്യക്തികളെക്കുറിച്ച് നാം ജാഗരൂകരാകണം. അവർ ദൈവത്തെ തികച്ചും അറിയാത്ത വ്യക്തികളാണ്. ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് യേശു ഇങ്ങനെ പറയുന്നുണ്ട്, ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീടുപണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ ആകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീടുപണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻ മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. യേശു നമ്മോട് ഇക്കാര്യം പറയുന്നുണ്ട്. യേശു പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം കേട്ട് അവ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ, കേൾക്കുക മാത്രമല്ല മനസ്സിലാക്കുകയുമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അവൻ പാറമേൽ വീടുപണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാണ്. ശരി, നാം ഒരു വീടോ കെട്ടിടമോ പണിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അടിത്തറ വളരെ ശക്തമായി താഴ്ത്തി പാറമേൽ പണിയേണ്ടിയിരിക്കുന്നു. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കണ്ടിട്ടില്ലേ? 60 അതിനേക്കാൾ കൂടുതലും നിലയുള്ളവ. അതിൻ്റെ തൂണുകൾ കെട്ടിടത്തിൻ്റെ ഉറപ്പിനായി 60-70 അടി താഴ്ചയിലാണ് ഉറപ്പിക്കുന്നത്. അത് വളരെ ഉറപ്പുള്ളതാണ്, കാരണം ആ കെട്ടിടം മുഴുവൻ അത് താങ്ങുന്നുണ്ട്. ചില പ്രത്യേക രീതിയിലുള്ള നിർമ്മാണം അതിന് ശക്തിയേകുന്നുണ്ട്. ആ കെട്ടിടം അങ്ങനെ താങ്ങി നിർത്തപ്പെടുന്നു. അതാണ് ദൈവം പറഞ്ഞത്,
ദൈവം നമ്മുടെ ജീവിതത്തെ, അതായത് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ, അത് കേട്ടു മനസ്സിലാക്കുവാനോ വെറുതെ വിശ്വസിക്കാനോ ഉള്ളതല്ല, എന്നാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ. യേശു ഇങ്ങനെ പറഞ്ഞു, വചനം കേട്ട് അത് പാലിക്കുന്നവൻ പാറമേൽ തൻ്റെ ഭവനത്തെ പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. എന്നാൽ വചനം കേട്ട് അത് അനുസരിക്കാത്തവനോ തൻ്റെ ഭവനം മണലിന്മേൽ പണിതവൻ. കാറ്റും മഴയും അതിശക്തമായി ആഞ്ഞടിച്ചപ്പോൾ അത് വീണുപോയി. വചനം കേട്ട് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരം ഉള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. നിയമജ്ഞർക്ക് എല്ലാം അറിയാമായിരുന്നു, അവർ പറഞ്ഞുകൊടുത്തിരുന്നു, എന്നാൽ അവരിൽ അധികാരമുണ്ടായിരുന്നില്ല. എന്നാൽ യേശു നിയമം ജീവിതത്തിൽ പാലിച്ചിരുന്നു, അതുകൊണ്ട് അവിടുത്തേക്ക് അധികാരമുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ വചനം പഠിപ്പിക്കുന്ന വ്യക്തിയാകാം. ദൈവവചനം അന്വേഷിക്കുകയും അതിൽ ജീവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ അതിന് ശക്തിയുണ്ടായിരിക്കും, വലിയ ശക്തി. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. 119 സങ്കീർത്തനം 9 വാക്യത്തിൽ യൗവനക്കാർ എപ്രകാരമാണ് ദൈവവചന അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് തീൻമേശയിലിരിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം പോലെയാണ്. സമൃദ്ധമായ ആ ഭക്ഷണം കാണുകയോ മണത്തു നോക്കുകയോ ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നിങ്ങൾക്കുള്ളത്? ജീവിതത്തിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എന്നാൽ നാം ആ ഭക്ഷണം എടുത്ത് ഭക്ഷിക്കുമ്പോൾ അത് ശരീരത്തിൽ കടന്നു ചെന്ന് ശരീരത്തിനാവശ്യമായ പ്രവർത്തനത്തിന് വേണ്ടി ശക്തി നൽകുന്നുണ്ട്. ദൈവവചനവും അതുപോലാണ്. നാം അത് വായിച്ചു മനസ്സിലാക്കിയതുകൊണ്ടായില്ല, ജീവിതത്തിൽ കൊണ്ടുവരാനായി നാം പ്രാർത്ഥിക്കണം. അതിനുള്ള ശക്തി ദൈവം തരും. അങ്ങനെ നിങ്ങളുടെ ജീവിതം വളരെ ഉറപ്പുള്ളൊരു അടിസ്ഥാനത്തിലാകും. ഇത് ജീവിതത്തിൽ പകർത്തുവാനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദി. അങ്ങയുടെ വൻ കൃപയ്ക്കും ദയയ്ക്കുമായി നന്ദി. യാക്കോബിൻ്റെ 1 ലേഖനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു, വചനം കേൾക്കുന്നവരാകാതെ അനുസരിക്കുന്നവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത് പ്രാവർത്തികമാക്കുവാൻ സഹായിക്കണമേ. വചനം കേൾക്കുന്നവരല്ല, അറിയുന്നതുമല്ല, പ്രാവർത്തികമാക്കി അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമെന്ന് തിരിച്ചറിയുവാൻ. അതിനായി നന്ദി പറയുന്നു യേശുനാമത്തിൽ, ആമീൻ. ദൈവവചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നല്ലവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെയും ബൈബിളിനെയും കുറിച്ചുള്ള സംശയങ്ങൾക്ക് എനിക്ക് എഴുതുകയോ അല്ലെങ്കിൽ SMS മുഖാന്തിരമോ ഫോണിൽ വിളിച്ചോ അറിയിക്കുക. നിങ്ങളുടെ സംശയ നിവൃത്തിക്കായി ഞങ്ങൾ സഹായിക്കാം. തുടർന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഓരോ ദിവസവും ദൈവവഴി നടപ്പാൻ.